അണ്ടർ വാട്ടർ സൂ സമ്മാനിച്ച നല്ലൊരു കടൽ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ദുബായ് മാളിനെയും ബുർജ് ഖലീഫയെയും ബന്ധിപ്പിച്ച് നിലകൊള്ളുന്ന ഒരു അതിമനോഹരമായ ഒരു ലേക്കിലേക്കാണ്. അവിടെ അതിലേറെ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടെയും നമുക്കായി ഉണ്ട്, ദ ദുബായ് വാട്ടർ ഫൗണ്ട. ഇതാണ് ദുബായ് മാള്. ഈ കാണുന്നത് നമ്മൾ ഈ കാണുന്നൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളാണ്. ദുബായ് മാളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ബർജ് ഖലീഫ കാണാൻ പറ്റും. എന്ത് വലുതാണ് നോക്കിയ ബർജ് ഖലീഫ. ദ ബർജ് ഖലീഫ അഥവാ ബർജ് ദുബായ് എന്നറിയപ്പെടുന്ന ഈ പടുകൂറ്റൻ ബിൽഡിംഗ് 2010 പ്രകാരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ദ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് എന്ന പദവിയിൽ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ദുബായിലെ ഒരു സ്കൈസ്കേപ്പർ കൂടിയാണ്. ഒപ്പം 163 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിംഗിന് 829.8 മീറ്റർ നീളം അഥവാ 2722 ഫീറ്റ് അല്ലെങ്കിൽ ഏകദേശം ഹാഫ് മൈലിനോട് അടുത്ത് ഉയരം വരുന്നുണ്ട്. ആ ബർജ് ഖലീഫയുടെ താഴെയാണ് നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് ഫ്ലാഷ് ആയിട്ട് നിങ്ങൾ കണ്ട മ്യൂസിക്കൽ ഫൗണ്ടൈൻ ആയിട്ട് ഇവിടെ ഉള്ളത്.
നമ്മളിപ്പോ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. നല്ല വിശപ്പുണ്ടല്ലേ ഈ? അപ്പൊ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി കുറച്ച് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ പോണ റെസ്റ്റോറൻറ്റാണ് അബ്ദുൽ വാഹിദ്. ആക്കി, അപ്പോ ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളം കുടിച്ചു അല്ലേ? ഒത്തിരി ഞങ്ങൾ ഇവിടെ കറങ്ങി, ഒരു ചെറിയൊരു റെസ്റ്റോറൻറ് കയറി. ആ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു ആന്റിക്കായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ് ആണത്. ഒരു പഴയ വ്യൂ അല്ലേ? ആക്കി, പഴയ ഫാനൊക്കെ നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ പണ്ടത്തെ വീട്ടിലേക്കുള്ള ടൈപ്പ് ഒരു ഫാനും കാറ്റൊന്നുമില്ല. ജസ്റ്റ് ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ. റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ഇതാണ്, 360 ആയിട്ട്. ഇതാണ് ഹമ്മൂസ്. നമുക്ക് ഇതൊരു ബ്രെഡ്, അവിടെ വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാം. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ചിക്കനും, ഹാഫ് ചിക്കൻ പറഞ്ഞു ഞങ്ങൾ. ഒലീവിൻ്റെ ഒരു പ്രോസസ്ഡ് ഒലീവ്. പിന്നെ ഇത് ഞങ്ങൾ വാങ്ങിച്ച ചോക്ലേറ്റ്, തണുത്ത വെള്ളം. അഖിയുടെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വാട്ടർ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യൂവും കൂടി ഞാൻ കാണിച്ചു തരാം. അഖി അപ്പോൾ ഫുഡ് ടേസ്റ്റ് ചെയ്യുവാണ്. ഇതൊരു അറബിക് ഫുഡാണ് കേട്ടോ. ഇതിൻ്റെ ഹമ്മൂസും ബ്രെഡും, ഹമ്മൂസ് ഈ കാണുന്ന ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ഒരു കടല കാണാൻ പറ്റും. ആ കടല അരച്ചതും ഒലീവും കൂടി ചേർത്തിട്ടാണ് ഈ ഹമ്മൂസ് ഉണ്ടാക്കുന്നത്. അപ്പം ആക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. എങ്ങനെ ഉണ്ടാക്കി? കുഴപ്പമില്ലെന്നാണോ കൊള്ളാമെന്നാണോ? ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണത്. പിന്നെ ചിക്കൻ ഗ്രിൽഡും, ഇതും ചിക്കൻ ഗ്രിൽഡും ആണ് ഇവരുടെ ട്രഡീഷണൽ ആയിട്ട് ഇവർ കുറേ നാളായിട്ട് കഴിക്കുന്ന ഫുഡാണ്. കാരണം ഇവിടെ വേറെ സ്പൈസസ് ഒന്നും കിട്ടത്തില്ല. ചിക്കൻ എടുത്ത് ചുട്ട് കഴിക്കുക, ബ്രെഡ്. അല്ലാണല്ലേ. ബേബി ഗ്രിൽ ചിക്കൻ കാണിച്ചു കൊടുക്കാന്ന്. ബേബി ഗ്രിൽ ചിക്കൻ അങ്ങ് ടേസ്റ്റ് ചെയ്യും. ഒരു ഒരു പീസ് എടുത്തോ അങ്ങോട്ട്, അങ്ങോട്ട് എടുത്തോ. ഒരു പീസ് എടുക്ക്. ഭയങ്കര ചൂടാണോ? എങ്ങനെയുണ്ട്? സോഫ്റ്റ് ചിക്കൻ അല്ലേ? കൊതിപ്പിക്കല്ലേടി. പിന്നെ വയറുടെ കൂട്ട് തന്നെ. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഈ കാണുന്നത്. മ്യൂസിക്കൽ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ വന്ന് കുറച്ച് നേരം നിൽക്കും. എന്നിട്ടാണ് ഈ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയൊരു 10 മിനിറ്റ്സോളം ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
audio jungle. അപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇനിയും കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് ഇവിടെ കാണാനായിട്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞു നോക്കിയാൽ, ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ വ്യൂ ആണ് ഈ കാണുന്നത്. എവരിത്തിങ് അതെ, വാളൊക്കെ ഇത് ഇഷ്ടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബത്തൂത്തിലൊക്കെ പോയപ്പോൾ ഒരു ഉണ്ടായ ഫീല് പോലെ തോന്നുന്നില്ലേ? അതൊരു ഡിഫറെൻ്റ് ആണ്. ഇതും ഇത്രയും കൂടി ട്രഡീഷണൽ എന്നാൽ എനിക്ക് നമ്മുടെ നാടൊക്കെ ആയിട്ട് ചെറിയ സാമ്യം തോന്നുന്നുണ്ട്. അതെ, പാനയൊക്കെ ഇവിടെ ഒരു ചട്ടിയിൽ നട്ടു വെച്ചേക്കുന്നു, പക്ഷെ പ്ലാസ്റ്റിക് ആണ്. ഇവിടെയും ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് കേക്ക് ചെയ്തത്.
അതെ, ഇവിടെ ടെമ്പറേച്ചർ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കയറിയത്. ഇവിടെ ഒരു പനകളൊക്കെ ഉണ്ട്. അതെ അതെ. പിന്നെ ഈ ഒരു ബിൽഡിങ്സ് ഉണ്ടോ ഇവിടെ? ആ ബിൽഡിങ്സിന്റെ പൊക്കത്തേക്കാണ് ഇപ്പൊ നമ്മളിപ്പോ പോകുന്നത്. ഒത്തിരി ഈ പനകളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്, കണ്ടോ? ഇത് വെള്ളമാണ് ഈ കിടക്കുന്നത്. ആ അറ്റം മുതൽ നമ്മൾ നടന്നു വന്നപ്പം കണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആ പൂള് പോലെ കിടക്കുന്നത് ഫുള്ള് വെള്ളമാണ്. ഇവരിപ്പോഴും ഓടാനൊക്കെ പോകുന്നുണ്ട്. വളരെ ഹെൽത്തിയാണ്. ഇവിടെ നോക്കിക്കോട്ടോ, ഇവിടെ നിന്ന് നോക്കിയ ഇവിടുന്ന് നോക്കിയ ഈ ഒരു വാതിൽ കണ്ടോ, ഈ വാതിൽ അവിടെ മൊത്തം വെള്ളമാണ്. നമ്മുടെ ഫിഗറിൽ ഈ വാതിലാണ് ഈ കൊട്ടാറായിരിക്കുക വെള്ളം നിറഞ്ഞിട്ട്, കണ്ടോ? ഇത് വെള്ളമാണ്. ആ അവിടെ മൊത്തം വെള്ളമില്ല കണ്ണെ, കണ്ടോ? അതിങ്ങനെ വന്ന് ഈ വാതിൽ ഇങ്ങനെ അതേ കൊട്ടാറായിരിക്കുവാണ്. ഇത് മോർണിംഗിലൊരു നല്ല വ്യൂ ഇവിടെ കിട്ടുമായിരുന്നു. അവിടെ അതേ ഫൗണ്ടൈൻ ഉണ്ട്. അപ്പോ അഖിലിച്ചി ബ്ലോഗിന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക.